ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ്റ്റഡ് വേർഷൻ 4.3 ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഒരു അപ്ഡേറ്റിൽ വന്നത്, അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതൊക്കെ ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിൽ ഒന്നും വിടാതെ നോക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ നോക്കുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റ്, ഈ ഒരു ബസ്റ്റഡ് വേർഷൻ 4.3 അപ്ഡേറ്റ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിലായിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സ്ക്രീൻ പ്ലേ അല്ല കൊടുക്കുന്നത്, സ്ക്രീനിലായിട്ട് ജസ്റ്റ് ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ള് കാണാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക. ഇതുവരെ സബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് അതും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോയിലേക്ക്. സോ ഗൈസ്, നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബസ്സിലേക്ക് പുതിയ വന്ന അപ്ഡേറ്റിൽ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കൂടുതൽ ലെങ്ത് ആണ്ടാന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാഫിക്സിൻ്റെ ഭാഗത്താണ്. നമ്മളുടെ ഓൾഡ് ഗ്രാഫിക്സും അതേപോലെ തന്നെ പുതിയ ഗ്രാഫിക്സും തമ്മിലെ മാറ്റം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ട്രാഫിക്കിലേക്ക് പുതിയൊരു കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളുടെ മൂന്ന് കാറാണ് വന്നത്. ഒന്ന് MG കോമ്പാക്ട് EV, രണ്ടാമത്തത് ടൊയോട്ടോ ഇനോവ, മൂന്നാമത്തത് ടൊയോട്ടോ ഫോർച്യൂണർ കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ ബസ്സിൽ സപ്പോർട്ട് ആയിക്കൊണ്ടുവന്ന FPS എന്ന് പറയുന്നത് 30 അതിപ്പോൾ മാറിയിട്ട് 60 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഏതാണോ അതിനണക്കായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 30 പഴയത്, ഇപ്പം പുതിയ വന്നത് 60 FPS കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏതാണോ സൂട്ടബിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്നത് അത് സെലക്ട് ചെയ്ത് കളിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ ലോഡിംഗ് സ്ക്രീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രണ്ടാണ് വന്നത്, അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മളുടെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മിനിമം ആൻഡ്രോയിഡ് 7 മാത്രമേ നമ്മളുടെ ബസ്സിഡ് ഇനി സപ്പോർട്ട് ആവൂ. ഓക്കെ, ആൻഡ്രോയിഡ് 4, 5, 6 ഇനി ബസ്സിഡ് സപ്പോർട്ട് ആവില്ല. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് സബ്മിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം ഒന്നിക്കിൽ ഈ ഒരു 4, 5, 6 ആൻഡ്രോയിഡ് സപ്പോർട്ട് ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ മിനിമം OS എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 7 ആണ്. അതിൽ മാത്രമേ നമ്മളുടെ ബസ്സിഡ് ഇനി സപ്പോർട്ട് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗാരേജൊക്കെ വരുമ്പം ആഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ആ ഒരു ഗാരേജിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ബാനറായിട്ടും പോസ്റ്ററായിട്ടും സംഭവമൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ചെറിയൊരു അപ്ഡേറ്റ് ആണ്. അതേപോലെ തന്നെ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കേണ്ട ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡിലീറ്റ് ആക്കിയിട്ട് ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷൻ കാര്യങ്ങളൊക്കെ അതിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എട്ടാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ മൾട്ടി പ്ലെയറിൽ നമുക്ക് റേസിംഗ് മോഡും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു അപ്ഡേറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീനിൽ നമ്മൾ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്തോനേഷ്യയിലെ റിപ്പബ്ലിക് ഡേ ആയിട്ടുള്ള ആ ഒരു ഗെയിം ഇവൻറ്റും കാര്യങ്ങളും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. 2 കൊണ്ട് ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി, എല്ലാം ക്ഷമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരായിട്ടും ഈ ഒരു ചാനൽ സബ് ചെയ്യാത്ത ആരും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ മേയിട്ട് വീണ്ടും കാണാം. അതേക്ക് ബൈ ബൈ.